കുറുഞ്ഞിക്കാവ് വനദുർഗ ക്ഷേത്രത്തിലെ ഉത്സവ സങ്കൽപ്പത്തിൽ നടത്തുന്ന കളമെഴുത്തും പാട്ടും മാർച്ച് 7 മുതൽ ആരംഭിച്ചു. ഈ ചടങ്ങിലെ പ്രധാന വഴിപാടായ പുരുഷന്മാരുടെ താലമെടുപ്പ്, താലം തുള്ളൽ എന്നീ ചടങ്ങുകൾ മാർച്ച് 16 ബുധനാഴ്ച വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുഴിക്കണ്ടത്തിൽ കുടുംബ ട്രസ്റ്റ് കുറുഞ്ഞിക്കാവ് വനദുർഗാലയം ക്ഷേത്രത്തിലെ ഉത്സവ സങ്കൽപ്പത്തിൽ നടത്തുന്ന കളമെഴുത്തും പാട്ട് മാർച്ച് 7 ആരംഭിച്ചു. ചടങ്ങിലെ പ്രധാന വഴിപാടായ പുരുഷന്മാരുടെ താലമെടുപ്പ്, താലം തുള്ളൽ എന്നീ ചടങ്ങുകൾ ബുധനാഴ്ച വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്നേ പുരുഷന്മാരുടെ താലമെടുപ്പും താലം തുള്ളലും ഉണ്ടായിരിക്കുന്നതാണ്. അത് 16-ാം തീയതി ബുധനാഴ്ചയാണ്. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 7 മണിക്ക് ആരംഭിക്കും. അന്നത്തെ കളം എന്ന് പറയുന്നത് എല്ലാം ഏറ്റവും വലിയ കളമായിരിക്കും. അന്ന് വൈകിട്ട് 7 മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം താലമെടുപ്പോടുകൂടി ദേവിയെ വനത്തിന് വെളിയിലേക്ക് ആനയിക്കുകയും അവിടെ ഒരു പ്രത്യേക സജ്ജമാക്കിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ദേവിയെ കുതിയിരുത്തി നേദ്യം കൊടുത്ത് പാട്ടമ്പലത്തിൽ കയറി കളവെഴുത്തും പാട്ടും നടത്തി താലസദ്യയോടുകൂടി അവസാനിക്കുന്നതാണ് ചടങ്ങ്. കളവെഴുത്തും പാട്ടിന് മുമ്പായിട്ടാണ് ഈ താലം തുള്ളൽ നടത്തുന്നത്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറിഞ്ഞിക്കാവിലെ മാത്രം പ്രത്യേകതയാണ് പുരുഷന്മാരുടെ താലമെടുപ്പും താലം തുള്ളലും. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ താലമെടുക്കുന്നവർ ശ്രീകോവിലെ 3 പ്രദക്ഷിണം വെച്ച ശേഷം വനത്തിന് വെളിയിൽ മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ പിണ്ടിവിളക്കിന് മുൻപിലേക്ക് ദേവിയെ ആനയിക്കുന്നു. കരിക്ക് നിവേദ്യത്തിന് ശേഷം തലക്കാർ പിണ്ടിവിളക്കിന് 3 പ്രദക്ഷിണം വെച്ച് താലം തുള്ളൽ ആരംഭിക്കുന്നു. ഒറ്റക്കാലിൽ ഒരു പ്രത്യേക താളത്തിൽ ഭക്തി ആവേശത്തോടെ കിണ്ണം കൈയിൽ തലയ്ക്ക് മുകളിൽ കമഴ്ത്തി പിടിച്ച് 3 ചുവട നൃത്തം പോലെ ചവിട്ടുന്നു. മേളത്തിനൊപ്പം നൃത്ത ചുവടും മുറുകുന്നു. ഇപ്രകാരം മണിക്കൂറുകൾ നീളുന്ന താലം തുള്ളലിന് ശേഷം പാണ്ടിമേളം കഴിഞ്ഞ് ചെമ്പടയോടുകൂടി പാട്ടമ്പലത്തിന്റെ മുറ്റത്തേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് കളം കണ്ടു തൊഴിലും കളംപാട്ടും നടത്തി കളം മായ്ച്ചു കളഞ്ഞ് പ്രസാദ വിതരണം ചെയ്യുന്നു. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭാരവാഹികളായ രമേഷ് കെ ആർ, അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ഐ4 ന്യൂസ്, പാലാ.